മൂന്നാറിലെ വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിയുന്നില്ല സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരുമാണെന്ന് സിപിഐഎം മൂന്നാർ ഏരിയ കമ്മിറ്റി കുറ്റപ്പെടുത്തി ഉദ്യോഗസ്ഥർ ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് സിപിഐഎം നേതൃത്വം വ്യക്തമാക്കി സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തിട്ട് ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നതെന്ന് ദേവികുളം എംഎൽഎ ഏരാജ പറഞ്ഞു മൂന്നാറിലെ വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുകയാണ് കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതികരണവുമായി സിപിഎം മൂന്നാർ ഏരിയ കമ്മിറ്റിയും ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് ഏരാജയും രംഗത്തെത്തി മൂന്നാർ പഞ്ചായത്തിൽ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന വഴിയോര കച്ചവടക്കാരെ മൂന്നാർ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് മൂന്നാറിലെ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ ഒഴിപ്പിക്കൽ നടപടി നടത്തിയതെന്ന് സിപിഎം കുറ്റപ്പെടുത്തി മൂന്നാറിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് സിപിഎം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ കുറ്റപ്പെടുത്തി മുൻപ് പഞ്ചായത്ത് കമ്മിറ്റിയിലെടുത്ത തീരുമാനം ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗീകരിക്കുകയായിരുന്നു ഈ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളും പങ്കെടുത്തിരുന്നു എന്നാൽ പിന്നീട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടമാണ് മൂന്നാറിൽ നടന്നതെന്ന് കെ കെ വിജയൻ കുറ്റപ്പെടുത്തി വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള സുപ്രീംകോടതി വിധി പോലും മൂന്നാറിൽ പാലിച്ചിട്ടില്ല കോടതി വിധി മൂന്നാറിന് മാത്രം ബാധകമല്ലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കെ കെ വിജയൻ പറഞ്ഞു മൂന്നാറിൽ കാണിക്കുന്ന ഗുണ്ടായസത്തിന് മൂന്നാറിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കോൺഗ്രസിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ഇത് മൂന്നാറിന് മാത്രമുള്ളൂ ഇതുമാതിരി കടകൾ വെച്ച് ഉപജീവന മാർഗം നടത്തുന്നവർ വേറെ ഈ സംസ്ഥാനത്ത് എങ്ങും ഇല്ല എന്നാണ് ഒരു കാര്യം കൂടി ഇവിടെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുറേ കടകൾ പൊളിച്ചിട്ടില്ലല്ലോ അവർക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടെന്നാണ് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ പിന്നെ ഹൈക്കോടതി വിധിയുടെ സ്റ്റേ പരിഗണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ കോൺഗ്രസിന് അനുകൂലമായി ഇവിടുത്തെ സബ് കളക്ടറും തഹസീൽദാരും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ പഞ്ചായത്തല ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കോൺഗ്രസിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുക സെപ്റ്റംബർ 3 പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് ജയരാജ പറഞ്ഞു സെപ്റ്റംബർ 9 ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേർന്നത് ഈ കമ്മിറ്റിയിൽ എല്ലാ പാർട്ടി അംഗങ്ങളും പങ്കെടുത്തിരുന്നു എന്നാൽ നടപടിയുണ്ടായപ്പോൾ ഇടതുപക്ഷത്തെ മാത്രം ആക്ഷേപിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി എംഎൽഎക്ക് എതിരായ കുറ്റച്ചാട്ടുകളെ ഉന്നയിക്കക്കൂടിയ കോൺഗ്രസിനുടേ നെൽസൺ അടക്കം അന്ന് കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നത് നെൽസണും മറ്റ് കോൺഗ്രസ്കാരുകളും അതിൽ പങ്കെടുത്തിരിക്കുന്നു പഞ്ചായത്ത് இன்னைக்கு காங்கிரஸுடைய பஞ்சாயத்து பஞ்சாயத்து தலைவி அங்க பங்கெடுக்கிறாங்க அப்படி இப்படி ஒரு தீர்மானம் அதற்குள்ள வருகிறது யாராவது ஒரு ஆள் இது எதிர்ப்பறிவிக்கணும்ல இதை மாற்ற வேண்டாம் அப்படின்னு சொல்லி ஒராளும் அதற்கு எதிர்ப்பு அறிவிக்கணும் വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന വിഷയത്തിൽ സിപിഐഎം കഴിഞ്ഞ ദിവസം പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു ഇടതുപക്ഷത്തിന്റെയും എംഎൽഎയുടെയും തീരുമാനമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് കോൺഗ്രസ് നിലപാട് ന്യൂസ് ബ്യൂറോ മൂന്നാർ